നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷനെ കുഴയ്ക്കുന്ന മൊഴി ആദ്യം നൽകിയത് ഗായിക റിമി ടോമി കോടതിയിൽ സ്വന്തം അഭിഭാഷകനൊപ്പം എത്തി മൊഴി നൽകിയ ടോമി ദിലീപിന് അനുകൂലമായാണ് കോടതിയിൽ നിലപാട് എടുത്തതെന്നാണ് സൂചന സിനിമാ വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത് പ്രോസിക്യൂഷൻ അനുകൂലമായാണ് റിമി ടോമി മൊഴി നൽകിയതെന്നാണ് പൊതുവെ ഏവരും വിലയിരുത്തപ്പെട്ടത് പ്രോസിക്യൂഷനും ഇത് സംബന്ധിച്ച നിലപാടുകളൊന്നും പുറത്തു പറഞ്ഞില്ല ഇതിനിടെയാണ് ഇടവേള ബാബു കൂറുമാറിയതായി പ്രോസിക്യൂഷൻ സൂചനകൾ നൽകിയത് ഇതിനു പിന്നാലെയാണ് ഇടവേള ബാബുവിന് മുൻപ് തന്നെ കോടതിയിൽ റിമി ടോമി ദിലീപിനനുകൂലമായ നിലപാട് എടുത്തുവെന്ന് സിനിമാ കേന്ദ്രങ്ങളിൽ ചർച്ച സജീവമാകുന്നത് നടിയെ ആക്രമിച്ച കേസിനെ ഏറെ പ്രാധാന്യത്തോടെയാണ് സിനിമാക്കാർ എടുത്തിട്ടുള്ളത് ദിലീപിനെ ശിക്ഷിച്ചാലും വെറുതെ വിട്ടാലും അത് സിനിമയിലെ സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് ഏവരും കരുതുന്നു ഇതിനിടെയാണ് മഞ്ജുവാര്യനും മറ്റുമെത്തി തുടക്കത്തിൽ ദിലീപിനെതിരെ മൊഴി നൽകിയത് ഗൂഢാലോചന തെളിയുമെന്ന സ്ഥിതിയും വന്നു ഇതിനിടെയാണ് കുഞ്ചോക്കബോബൻ മൊഴി നൽകാനെത്താതെ മാറി നിന്നത് ആദ്യ ദിവസം കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു ഇതോടെ അടുത്ത ദിവസം അവധി അവധിയപേക്ഷ നൽകി കുഞ്ചോക്കോ മാറി നിന്നു ഇതിന് പിന്നാലെയാണ് റിമി റിമിറ്റോമി മൊഴി കൊടുക്കാനെത്തിയത് പിന്നാലെ ഇടവേള ബാബുവും റിമി ടോമിയുടേത് മൊഴിമാറ്റമായിരുന്നു എന്ന ചോദ്യത്തോട് പ്രോസിക്യൂഷൻ പ്രതികരിച്ചിട്ടില്ല രഹസ്യ വിചാരണയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികളും വാദിഭാഗവും മൌനത്തിലാണ് ഇടവേള ബാബുവിന്റേതാണ് ആദ്യ കൂറുമാറ്റം എന്നത് ഉയരുന്ന വിലയിരുത്തൽ ഇതിനിടെയാണ് ടോമിയാണ് ആദ്യം ദിലീപിന് അനുകൂലമായി മൊഴി കൊടുത്തതെന്ന് സിനിമാക്കാർ പറയുന്നത് ദിലീപിനെതിരെ മൊഴി കൊടുക്കാൻ തന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടെന്ന് പോലും ജഡ്ജി ഹാണി എം വർഗീസിന് മുന്നിൽ റിമി പറഞ്ഞതായാണ് സിനിമാക്കാർ പറയുന്നത് ഗൂഢാലോചന വാദത്തിൽ ദിലീപിനെ തള്ളിപ്പറയാതെയാണ് റിമി കോടതി വിട്ടതെന്നാണ് ലഭിക്കുന്ന സൂചന അതായത് നടിയെ ആക്രമിച്ച കേസിൽ മൊഴിമാറ്റത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് അക്രമത്തിനിരയായ നടിയും റിമി റിമിറ്റോമിയും തമ്മിലെ പ്രശ്നങ്ങളും വളരെ പ്രാധാന്യത്തോടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ് ഇത് മുഖവലിക്കെടുക്കാതെ റിമിയെ സാക്ഷിയാക്കിയത് പ്രോസിക്യൂഷന് വിനയായ എന്ന തരത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച രാത്രിയിൽ റിമി ടോമി കേസിൽ അറസ്റ്റിലായി ദിലീപുമായി ഫോണിൽ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു ദിലീപിനെ കാവ്യം രണ്ടു വട്ടമാണ് റിമി ഫോണിൽ വിളിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി നടി ആക്രമിക്കപ്പെട്ട ഫെബ്രുവരി പതിനേഴിന് രാത്രി ഒൻപതിന് പതിനൊന്നിനുമിടയിൽ റിമി ദിലീപിനെ കാവ്യം രണ്ട് തവണ ഫോണിൽ വിളിച്ചിരുന്നു അന്ന് തന്നെ വൈകിട്ട് അഞ്ചിനും രാത്രി പന്ത്രണ്ട് മുപ്പതിനും ദിലീപിനെ വിളിച്ചിരുന്നതായി പോലീസിന് തെളിവുകൾ ലഭിച്ചു ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആക്രമണം ഇക്കാര്യം വാർത്തയായത് അടുത്ത ദിവസം രാവിലെയും ഇതെല്ലാം സംശയങ്ങൾക്ക് ഇടനൽകി എന്നാൽ കേസിന് ജലം റിമിയെ സാക്ഷിയാക്കുകയായിരുന്നു പോലീസ് ചെയ്തത്